ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസങ്ങളിലടക്കം എല്ലാ ചാനൽ മുഖങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നത്. എല്ലാ ചാനൽ ഫ്രെയിമുകളിലും ഇവർ തന്നെയായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം. ദല്ലാൽ നന്ദകുമാർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതോടുകൂടിയാണ് ഇവരുടെ പേര് ഉയർന്നു കേട്ടത്. ശോഭ സുരേന്ദ്രനും അനിൽ ആന്റണിയും അടക്കമുള്ളവർ പൈസ തന്നോട് വാങ്ങി എന്നിട്ട് തിരിച്ചു നൽകിയില്ല എന്നുള്ള ആക്ഷേപങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീട് ഈ പണം സ്ഥലം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വാങ്ങിയതാണെന്നും അനിൽ ആന്റണി വാങ്ങിയ പണം തിരികെ നൽകിയെന്നും ഉള്ള വാർത്തകളും പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശോഭ സുരേന്ദ്രൻ ചില പരാമർശങ്ങൾ ഇതിന് മറുപടി ദല്ലാൽ നന്ദകുമാറിനെ എതിരെയും അതിനു മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് 24 ചാനൽ ഗ്രൂപ്പിൻ്റെ പ്രധാനിയായ ഗോകുലം ഗോപാലൻ ഇപ്പോൾ ശോഭ സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 10 കോടിയോളം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് വക്കീൽ നോട്ടീസിലെ ആവശ്യം. വ്യക്തിപരമായ ചില പരാമർശങ്ങൾ നടത്തി തന്നെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കുന്നതിനും തൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതിനും ശ്രമിച്ചു അടക്കമുള്ള വിവിധ കാര്യങ്ങൾ ചുമത്തിയാണ് വക്കീൽ നോട്ടീസ് ഇപ്പോൾ ശോഭ സുരേന്ദ്രന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തോട് ശോഭ സുരേന്ദ്രൻ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. കാരണം വക്കീൽ നോട്ടീസ് ഒന്നും ഇവർക്ക് ആദ്യത്തെ സംഭവങ്ങളല്ല. ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോഴൊക്കെ അല്പം മിതത്വവും കാര്യങ്ങളൊക്കെയാകാം. ഒരു വ്യക്തിയെ പരസ്യമായി ഇകഴ്ത്തുന്നതിന് പല കാര്യങ്ങളും അദ്ദേഹം പൊതുമണ്ഡലത്തിൽ ചെയ്തത് കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ അത് പരാമർശിക്കുന്നതിലോ തെറ്റില്ല. എന്നാൽ വ്യക്തിപരമായി ഒരു പരിധി കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ സ്വാഭാവികമായി ഉണ്ടാകും. ഇതാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രന് വന്നുഭവിച്ചിരിക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ ശോഭ സുരേന്ദ്രൻ്റെയോടൊപ്പം അല്ലെങ്കിൽ BJP ഘടകങ്ങൾ ശോഭ സുരേന്ദ്രൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിൽ വേണ്ടത്ര സജീവമാകുന്നില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ശോഭ സുരേന്ദ്രൻ നടത്തി എന്നും പറഞ്ഞാണ് മലയാളത്തിലെ ചാനലുകൾ വാർത്ത സംപ്രേഷണം ചെയ്തത്. അതിൽ പ്രധാനം 24 വാർത്തയായിരുന്നു എന്ന് ആരോപിച്ചാണ് ശോഭ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ നടത്തിയത്. ഇതിൽ വെച്ച് ഇവർ പൊട്ടിക്കരയുകയും മറ്റ് ചില കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം വീണ്ടും വിവാദമായിരിക്കുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പേ ശോഭ സുരേന്ദ്രൻ എങ്ങനെയും 10 കോടി കെട്ടണമോ അതോ ഈ മാനനഷ്ട കേസിൽ നിന്ന് രക്ഷപ്പെടണമോ എന്നുള്ള കാര്യങ്ങളുടെ പഴുതുകൾ അന്വേഷിച്ച് വരികയാണെന്നാണ് ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.